വാർത്തകൾ വേഗത്തിൽ യുഎഇ കോൺസുലേറ്റുമായുള്ള പോയിന്റ് ഓഫ് കോൺടാക്റ്റായി തന്നെ സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രി പരിചയപ്പെടുത്തിയിരുന്നുവെന്ന് എം ശിവശങ്കർ. മൊഴി സ്വപ്നയ്ക്ക് ഈടി നൽകിയ മൊഴി ശരിവെക്കുന്നത്. 2017 മുഖ്യമന്ത്രിയുടെ വസതിയിൽ കോൺസുലേറ്റ് ജനറലുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ശിവശങ്കറെ മുഖ്യമന്ത്രി പരിചയപ്പെടുത്തിയിരുന്നു എന്നായിരുന്നു സ്വപ്നയുടെ മൊഴി. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശിവശങ്കറിനെ കണ്ടാൽ മതിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ക്ലബ് ഹൗസിലാണോ കൂടിക്കാഴ്ച നടന്നത് എന്ന ചോദ്യത്തിന് ഓർമ്മയില്ല എന്നും ശിവശങ്കറിന്റെ മറുപടി. സ്വർണമടങ്ങിയ ബാഗേജ് പിടിക്കപ്പെട്ടപ്പോൾ സ്വപ്ന സഹായം അഭ്യർത്ഥിച്ച് പല പ്രാവശ്യം വിളിച്ചുവെന്ന് ശിവശങ്കർ സമ്മതിച്ചു. എന്നാൽ സ്വപ്നയെ സഹായിക്കാൻ താൻ തയ്യാറായില്ല എന്ന് ശിവശങ്കർ. സ്വപ്നയ്ക്കൊപ്പം 3 തവണ മാത്രമാണ് വിദേശയാത്ര നടത്തിയത് എന്ന് ശിവശങ്കർ. സരിത്ത്, സന്ദീപ് എന്നിവരെ കണ്ടത് സ്വപ്നയുടെ സാന്നിധ്യത്തിൽ. പണമടങ്ങിയ ബാഗ് ലോക്കറിൽ വെക്കാനായി വേണുഗോപാലിന് കൈമാറിയത് തന്റെ സാന്നിധ്യത്തിൽ. എന്നാൽ തുക എത്രയെന്ന് അറിയില്ല എന്നും ശിവശങ്കർ. സ്പേസ് പാർക്കിൽ ജോലി ലഭിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന സ്വപ്നയുടെ മൊഴിയും ശിവശങ്കർ നിഷേധിച്ചു. നിർണായകമായ പല ചോദ്യങ്ങളിൽ നിന്നും ശിവശങ്കർ ഒഴിഞ്ഞുമാറിയതായി ഇഡി കോടതിയിൽ സമർപ്പിച്ച മൊഴി. എം ശിവശങ്കറിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്താനൊരുങ്ങി കസ്റ്റംസ്. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ നാളെ ആശുപത്രി അധികൃതരോട് തേടുമെന്ന് സൂചന. ആശുപത്രി അധികൃതർക്ക് പുറമെ കസ്റ്റംസ് നിയോഗിക്കുന്ന പ്രത്യേക വിദഗ്ധ സംഘവും ശിവശങ്കറെ പരിശോധിച്ചേക്കും. അസ്ഥിരോഗ വിഭാഗത്തിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് എം ശിവശങ്കർ. ന്യൂറോ സർജറി, ന്യൂറോളജി, ഹൃദ്രോഗ വിഭാഗം ഡോക്ടർമാർ അടങ്ങുന്നതാണ് മെഡിക്കൽ ബോർഡ്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് റിപ്പോർട്ട് നൽകിയാൽ അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളുമായി കസ്റ്റംസ് മുന്നോട്ടു പോകും. എം ശിവശങ്കറിനെ ഇന്ന് വീണ്ടും പരിശോധനകൾക്ക് വിധേയമാക്കും. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കും. നിലവിലെ പ്രാഥമിക പരിശോധനയിൽ കാര്യമായ അസുഖങ്ങൾ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകളിൽ ഇടപെട്ട കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തിയ വാർത്താ സമ്മേളനം സത്യപ്രതിജ്ഞാ ലംഘനവും അധികാര ദുർവിനിയോഗവുമെന്ന് CPM. BJP നിർദ്ദേശിക്കുന്നത് പോലെയാണ് അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുക എന്നാണ് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചത് എന്നും CPM. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും BJP പ്രസിഡന്റ് KE സുരേന്ദ്രനും കൂടിയാലോചിച്ചതുപോലെയാണ് പ്രസ്താവനകൾ നടത്തിയത്. ഈ പ്രസ്താവനകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് കേന്ദ്രമന്ത്രി ചെയ്തത് എന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസിന്റെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഇല്ല എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കസ്റ്റംസ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാണ്. ശിവശങ്കറിന്റെ ചികിത്സ അതിന്റെ വഴിക്കും കേസന്വേഷണം അതിന്റെ വഴിക്കും നടക്കും. തന്റെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നെഞ്ചെടുപ്പ് കൂടേണ്ട ആവശ്യമില്ല എന്നും വി മുരളീധരൻ. ബാർകോഴ കേസിൽ KM മാണിയെ കൊടുക്കാൻ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഐ ഗ്രൂപ്പ് നേതാക്കളും PC ജോർജും ഗൂഢാലോചനയുടെ ഭാഗമായെന്നും റിപ്പോർട്ട്. മാണിയെ കൊടുക്കാനുള്ള ഗൂഢാലോചനയെപ്പറ്റി ഉമ്മൻചാണ്ടിക്ക് അറിവുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പരാമർശം. ജോസ് കെ മാണി വിഭാഗം പുറത്തുവിട്ടത് സ്വകാര്യ ഏജൻസിയുടെ അന്വേഷണ റിപ്പോർട്ട്. PC ജോർജിന്റെയും ജോസഫ് വാഴക്കിന്റെയും സുഹൃത്തായ അഭിഭാഷകന്റെ കൊച്ചിയിലെ വീട്ടിൽ വെച്ചായിരുന്നു ആദ്യ ഗൂഢാലോചന. ഇതിൽ ചെന്നിത്തല പങ്കെടുത്തു. തുടർന്ന് മുക്കയത്തെ സർക്കാർ ഗസ്റ്റ് ഹൌസിലും ഗൂഢാലോചന നടന്നു. മാണിയോടുള്ള വിരോധത്തിന് കാരണം റവന്യൂ വകുപ്പിലെ നിയമവിരുദ്ധ നീക്കം തടഞ്ഞത് കൊണ്ട് എന്നും റിപ്പോർട്ട്. KM മാണി 2012 തന്നെ ഇടതുമുന്നണിയിൽ ചേരാൻ മാനസികമായി തയ്യാറെടുത്തിരുന്നു എന്ന് മന്ത്രി G.സുധാകരൻ. മാണി അന്ന് വന്നിരുന്നുവെങ്കിൽ കേരള രാഷ്ട്രീയം മാറിമറിയുമായിരുന്നു. മാന്യമായ സ്ഥാനം നൽകി സ്വീകരിക്കാൻ സമവായം ഉണ്ടായിരുന്നുവെന്നും G.സുധാകരൻ. ഇപ്പോൾ ജോസ് കെ മാണിയുടെ വരവ് ഇടതുമുന്നണിക്ക് ശക്തി പകരുമെന്നും മന്ത്രി G.സുധാകരൻ. മധ്യകേരളത്തിലെ UDF സീറ്റുകളുടെ വിധി മാറുമെന്നും മന്ത്രി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിന്റെ പല നിർദ്ദേശങ്ങളും നേരത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് മന്ത്രി G.സുധാകരൻ. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നേരിട്ട് അറിയിച്ചു. വിശ്വസിച്ച കാര്യങ്ങൾ ഏൽപ്പിച്ചയാൾ സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുകയായിരുന്നുവെന്നും News18 Kerala എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ മന്ത്രി.
കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നതിൽ സംശയമില്ലായെന്ന് മന്ത്രി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രി വേറെ ആരെങ്കിലും ആയിരിക്കും പക്ഷേ തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തിയാക്കാൻ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി ഉണ്ടാകുമെന്നും ജി സുധാകരൻ പാലാരിവട്ടം പാലം പണിത കിറ്റ്കോ തട്ടിപ്പുകാരുടെ സംവിധാനമാണ് എന്ന് മന്ത്രി ജി സുധാകരൻ കിറ്റ്കോയുടെ കൂടുതൽ ഉദ്യോഗസ്ഥർ പാലാരിവട്ടം കേസിൽ പ്രതികളാകും പാലം പൊളിച്ചപ്പോൾ സിമന്റിന് പകരം കുമ്മായമാണ് പൊടിഞ്ഞു വീണത് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള പ്രൊഫഷണൽ മാഫിയാണ് സർക്കാരിനെതിരെ ദുഷ്പ്രചാരണങ്ങൾ നടത്തുന്നത് എന്നും മന്ത്രി ജി സുധാകരൻ പാലാരിവട്ടം പാലത്തിൽ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് തെറ്റ് ചെയ്തുവെന്ന് മന്ത്രി ജി സുധാകരൻ വ്യക്തിപരമായി ആക്രമിക്കാൻ ഇല്ലെങ്കിലും നിയമ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കായംകുളത്തുകാർ കാലുവാരി തോൽപ്പിക്കാൻ മിടുക്കറെന്ന് മന്ത്രി ജി സുധാകരൻ 2001ലെ കായംകുളത്തെ തോൽവിയെക്കുറിച്ചാണ് പരാമർശം കായംകുളം വാൾ എന്ന് പറയുന്നത് വെറുതെയല്ല തിരിഞ്ഞും മറിഞ്ഞും ആ വാൾ വെട്ടുമെന്നും സുധാകരൻ പറഞ്ഞു സ്വന്തം കവിതയെക്കുറിച്ച് 100% ആത്മവിശ്വാസത്തോടെ മന്ത്രി ജി സുധാകരൻ പൂച്ചേ പൂച്ചേ എന്ന കവിത എഴുതിക്കഴിഞ്ഞപ്പോൾ നിരവധി സ്ത്രീകൾ വിളിച്ച് അഭിനന്ദിച്ചു ആ പൂച്ച ഇപ്പോഴും വീട്ടിലുണ്ട് ഒബാമയെ കവിതയിലൂടെ നീ എന്ന് മറ്റാരും വിളിച്ചിട്ടില്ല മറ്റ് കവികളെ പോലെ അനുയായികളുടെ വൃന്ദമുണ്ടാക്കി നടത്തുന്ന പണിയല്ല എന്നും മന്ത്രി ജോസ് കെ മാണി അധികകാലം എൽ ഡി എഫിൽ തുടരില്ല എന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കെ മാണി 2 വർഷം മാത്രമാണ് എൽ ഡി എഫിൽ തുടർന്നത് എങ്കിൽ അത്രയും പോലും ജോസിന് നിൽക്കാനാകില്ല ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം യു ഡി എഫിന് പ്രതിസന്ധിയാകില്ല സംസ്ഥാനത്ത് യു ഡി എഫ് അനുകൂല തരംഗമാണെന്നും എം എം ഹസൻ യു ഡി എഫിന്റെ ഭാവി പ്രവർത്തനങ്ങൾ പാണക്കാട് തങ്ങളുമായി ചർച്ച ചെയ്ത എം എം ഹസൻ തങ്ങൾ യു ഡി എഫിന്റെ പ്രധാന ശക്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും തങ്ങളുമായി ചർച്ച നടത്തിയെന്ന് ഹസൻ ജോസ് കെ മാണിയുടെ എൽ ഡി എഫ് പ്രവേശനത്തിൽ യു ഡി എഫിന് ഒന്നും സംഭവിക്കില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി കേരളത്തിൽ ഇപ്പോഴുള്ളത് യു ഡി എഫ് അനുകൂല തരംഗം യാതൊരാശങ്കയും മുന്നണിക്കില്ല എന്നും കുഞ്ഞാലിക്കുട്ടി കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനത്തിൽ എൽ ഡി എഫിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ മാസം 22ന് തീരുമാനമെടുക്കാൻ എൽ ഡി എഫ് യോഗം ചേരും മുന്നണി യോഗത്തിന് മുന്നോടിയായി ഘടകകക്ഷികളുമായി ചർച്ചയ്ക്ക് സി പി എം യു ഡി എഫ് ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു പുതിയ ചെയർമാൻമാരെയും കൺവീനർമാരെയും നിശ്ചയിച്ചു മോൺസ് ജോസഫാണ് കോട്ടയം ജില്ലാ ചെയർമാൻ പാലക്കാട് ജില്ലാ ചെയർമാനെയും ആലപ്പുഴയിൽ ജില്ലാ കൺവീനറെയും പിന്നീട് തീരുമാനിക്കും കോൺഗ്രസിലെ എ ഷംസുദ്ദീനെ ജില്ലാ ചെയർമാനാക്കി കേരള കോൺഗ്രസിൽ നിന്ന് പത്തനംതിട്ട കോൺഗ്രസ് ഏറ്റെടുത്തു പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിൽ യു ഡി എഫ് ജില്ലാ കൺവീനർ സ്ഥാനങ്ങൾ പി ജെ ജോസഫ് വിഭാഗത്തിന് നൽകി എം സി കമറുദ്ദീൻ എം എൽ എ കാസർഗോഡ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി മുൻ മന്ത്രി സി ടി അഹമ്മദ് അലിയാണ് പുതിയ ചെയർമാൻ പാലക്കാട് ജില്ലാ ചെയർമാനെ പിന്നീട് പ്രഖ്യാപിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് യു ഡി എഫ് ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടന 25ന് മുൻപ് യു ഡി എഫ് ജില്ലാ കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കും പത്തനംതിട്ട യു ഡി എഫ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുത്തതിനെതിരെ ജോസഫ് വിഭാഗം രംഗത്ത് ചെയർമാൻ സ്ഥാനം മാറ്റിയ തീരുമാനം പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് അറിയാതെയാണെന്ന് വിക്ടർ ടി തോമസ് ആരോപിച്ചു 18 വർഷം ചെയർമാൻ ആയിരുന്ന തന്നെ മാറ്റിയ കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നും വിക്ടർ ടി തോമസ് ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപൊലിത്ത അന്തരിച്ചു 90 വയസ്സായിരുന്നു മാർത്തോമ സഭയുടെ പരമാധ്യക്ഷനായിരുന്നു പുലർച്ചെ 2:45 തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം അർബുദ രോഗത്തെ തുടർന്ന് മെത്രോപൊലിത്ത ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു 2007 മുതൽ മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ പരമാധ്യക്ഷ പദവിയിൽ എത്തിയത് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം സ്ഥാനമൊഴിഞ്ഞപ്പോൾ 1999 സഫ്രഗൺ മെത്രോപൊലിത്തയായി ഉയർത്തപ്പെട്ടു പരിസ്ഥിതി വിഷയങ്ങളിലും കർക്കശമായി നിലപാട് സ്വീകരിച്ചയാൾ സുനാമി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ബംഗളൂരുവിൽ നിന്നാണ് തിയോളജിയിൽ ബിരുദം നേടിയത് മാരാമൺ പാലക്കുന്നത്ത് തറവാട്ടിൽ 1931 ജനനം 1 വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷങ്ങൾക്കിടയിലായിരുന്നു വിയോഗം ജോസഫ് മാർത്തോമ മെത്രോപൊലിത്തയുടെ ഭൗതിക ശരീരം തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ സ്മാരക ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു നാളെയാണ് സംസ്കാര ചടങ്ങുകൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പൊതുദർശനം
ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ മരണത്തിൽ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ജോസഫ് മാർത്തോമയുടെ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുന്നത് എന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. നിസ്വാർത്ഥനായ സേവനത്തിനുടമയാണ് അദ്ദേഹമെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അധികൃത ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി അക്ഷീണം പരിശ്രമിച്ച മനുഷ്യസ്നേഹിയാണ് അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി. സാധാരണക്കാരുടെ മോചനത്തിനും ക്ഷേമത്തിനും വേണ്ടി വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച ആളാണ് മെത്രാപ്പൊലിത്തയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുംബൈ ചുവന്ന തെരുവിലെ കുഞ്ഞുങ്ങളെ പുനരധിവസിപ്പിക്കാൻ ശ്രമിച്ചു. ട്രാൻസ്ജെൻഡേഴ്സിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഇതിന് ഉദാഹരണമെന്ന് മുഖ്യമന്ത്രി. ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ നിര്യാണത്തിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും അനുശോചിച്ചു. സമൂഹത്തിനുവേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് കാനം. കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തെ രൂക്ഷമായി വിമർശിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി. സംസ്ഥാനം വരുത്തിയ വൻ വീഴ്ചകൾക്ക് കേരളം വില നൽകുന്നുവെന്ന് ഡോക്ടർ ഹർഷവർദ്ധൻ. തുടക്കത്തിൽ രോഗത്തെ പിടിച്ചു നിർത്തിയ ശേഷമാണ് ഇപ്പോഴത്തെ വ്യാപനമെന്നും സൺഡേ സംവാദ് പരിപാടിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി. രാജ്യത്ത് കോവിഡിന് ജനിതക മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി. കേരളം, കർണാടക, ബംഗാൾ, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ് രോഗവ്യാപനം ഉയരുന്നത്. കേന്ദ്ര സംഘം ഇവിടങ്ങളിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുമെന്നും ഡോക്ടർ ഹർഷവർദ്ധൻ. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61,871 കോവിഡ് ബാധിതർ. പുതുതായി 1,033 മരണം. രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 75 ലക്ഷത്തോട് അടുത്തു. ഇതുവരെ മരിച്ചത് 1,14,000-ലേറെ പേർ. പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ മഹാരാഷ്ട്ര ഒന്നാമത്. രോഗമുക്തി നിരക്കിലും മഹാരാഷ്ട്ര തന്നെ ആദ്യം. പ്രതിദിന രോഗികളുടെ കണക്കിൽ കേരളം രണ്ടാമത്. രാജ്യത്ത് കോവിഡ് ഭേദമാകുന്നവരുടെ എണ്ണത്തിൽ വർധന. 24 മണിക്കൂറിനിടെ രോഗം മാറിയത് 72,614 പേർക്ക്. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 88.03%. മഹാരാഷ്ട്രയിൽ പുതുതായി 14,259 രോഗികൾ. 250 മരണം കൂടി. തമിഴ്നാട്ടിലും രോഗി നിരക്ക് കുറയുന്നില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4,295 രോഗികൾ. സംസ്ഥാനത്ത് മൊത്തം കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 683,000 പിന്നിട്ടു. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 4 കോടിയിലേക്ക്. ഇതുവരെ മരിച്ചത് 11,14,000 അധികം പേർ. കോവിഡിന്റെ രണ്ടാം ഘട്ട വ്യാപനത്തിന് പിന്നാലെ യൂറോപ്പിൽ വീണ്ടും ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ. ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടി. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, സ്പെയിൻ, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ നിയന്ത്രണം കടുപ്പിച്ചു. അമേരിക്കയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 83,42,000 പിന്നിട്ടു. മരണം 2,25,000. നോർത്ത് കരോലിന, അരിസോണ, ന്യൂയോർക്ക് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥിതി രൂക്ഷം. അമേരിക്കയിൽ വീണ്ടും കോവിഡ് കേസുകളുടെ പ്രതിദിന നിരക്ക് വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ 35,000 താഴെ മാത്രമായിരുന്നു കേസുകൾ. ഇപ്പോൾ പ്രതിദിന കേസുകൾ 70,000 അടുത്ത്. ബ്രസീലിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 52,24,000 പിന്നിട്ടു. മരണം 1,54,000. കൂത്തുപറമ്പ് വെടിവയ്പ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പന്റെ സഹോദരൻ ശശി ബിജെപിയിൽ ചേർന്നു. തലശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ കെ പി പ്രകാശ് ബാബു അംഗത്വം നൽകി. ശശി ബിജെപിയിൽ ചേരാൻ കാരണം കുടുംബാംഗങ്ങളുമായുള്ള സ്വത്ത് തർക്കമെന്ന് സിപിഎം. ഇടുക്കി നെടുങ്കണ്ടം തണ്ണിപ്പാറയിൽ കോടാലി കൊണ്ട് തലയ്ക്കടിച്ച് വയോധികനെ കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് തണ്ണിപ്പാറ സ്വദേശി രാമഭദ്രൻ. പ്രതിയും അയൽവാസിയുമായ ജോർജ് കുട്ടി കസ്റ്റഡിയിൽ. ഇന്നലെ വൈകിട്ട് ജോർജ് കുട്ടിയുടെ വീട്ടിലായിരുന്നു സംഭവം. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ്. കൂത്തുപറമ്പ് ചിറ്റാരിപ്പറമ്പ് ചുണ്ടയിൽ റോഡരികിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൈതേരി, അറങ്ങാട്ടേരി സ്വദേശികളായ സാരംഗ്, അതുൽ എന്നിവരാണ് മരിച്ചത്. ബൈക്ക് മരത്തിൽ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് യുവാക്കൾ മരിച്ചത് എന്നാണ് സംശയം. പയ്യന്നൂർ അന്നൂരിൽ റോഡരികിൽ തോക്കും തിരയും കണ്ടെത്തി. ബാഗിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഇവ. പയ്യന്നൂർ പോലീസ് അന്വേഷണം തുടങ്ങി.
പാലക്കാട് വണ്ടിത്താവളത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് മൂന്ന് പേർ മരിച്ചു, രണ്ട് പേർക്ക് പരിക്ക്. മരിച്ചത് പട്ടഞ്ചേരി സ്വദേശി രഘുനാഥൻ, വണ്ടിത്താവളം സ്വദേശി കാർത്തിക്, തൃശൂർ സ്വദേശി അജിത് എന്നിവർ. ഇന്നലെ രാത്രി 10 മണിയോടെ വണ്ടിത്താവളത്തെ വില്ലേജ് ഓഫീസിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവ് ഗുണ്ട ആക്ട് പ്രകാരം തൃശൂരിൽ പോലീസ് പിടിയിൽ. കരുതൽ തടങ്കലിന്റെ ഭാഗമായി അറസ്റ്റിലായത് അന്തിക്കാട് സ്വദേശി വിവേക്. കൊലപാതക കേസിലും രണ്ട് വധശ്രമ കേസിലും മയക്കുമരുന്ന് കേസിലും അടിപിടി കേസുകളിലും പ്രതിയാണ് ഇയാളെന്ന് പോലീസ്. കോവിഡ് ലോക്ഡൌൺ കാലത്തെ വാടക കുടിശ്ശികയുടെ പേരിൽ 12 കമ്പനികളെ സ്മാർട്ട് സിറ്റിയിൽ നിന്ന് പുറത്താക്കി. നടപടി കമ്പനികൾക്ക് സേവനങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തരുത് എന്ന കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിലേക്ക് കമ്പനികൾ. കരാർ വ്യവസ്ഥ ലംഘിച്ചതാണ് പുറത്താക്കാൻ കാരണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. സ്മാർട്ട് സിറ്റി പ്രൈവറ്റ് ലിമിറ്റഡുമായ കമ്പനികൾ ഒപ്പുവച്ചിരിക്കുന്നത് 6 വർഷത്തെ കരാർ. 15 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ ഓരോ വർഷവും സ്മാർട്ട് സിറ്റിക്ക് വാടകയായി കമ്പനികൾ നൽകണം. പുറത്താക്കൽ നോട്ടീസ് നൽകിയതിനാൽ ഉയർന്ന തുക നൽകേണ്ടി വരുന്നത് കമ്പനികൾക്ക് വലിയ ബാധ്യതയാകും. മഹാകവി അക്കിത്തത്തിന് സ്മാരകം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അക്കിത്തത്തിന്റെ കുമരനെല്ലൂരിലെ വീട് കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. പ്രധാനമന്ത്രിയുടെ അനുശോചനം കുടുംബത്തെ നേരിട്ടറിയിക്കാനാണ് എത്തിയത് എന്ന് മുരളീധരൻ. പശ്ചിമബംഗാളിൽ ഗവർണർ ഭരണം ആവശ്യപ്പെടാവുന്നത്ര ഗുരുതരമാണ് സ്ഥിതിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാഷ്ട്രീയ കൊലപാതകത്തിൽ ബംഗാൾ കേരളത്തെ മറികടന്നുവെന്ന് അമിത്ഷാ. പ്രതികരണം ന്യൂസ് 18 എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ. ഹാത്രസിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം രാജസ്ഥാനിലെ ബലാത്സംഗങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന് അമിത്ഷായുടെ വിമർശനം. ഒറ്റപ്പെട്ട സംഭവങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല എന്നും അമിത്ഷാ. ബീഹാറിൽ ബിജെപിക്കും ജെഡിയുവിനും സംയുക്തമായ നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് അമിത്ഷാ. തമിഴ്നാട്ടിൽ രജനീകാന്തുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യം പറയാൻ സമയമായിട്ടില്ല. കാർഷിക നിയമത്തിന്റെ പേരിൽ പ്രതിപക്ഷം കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അമിത്ഷാ. കാർഷിക നിയമത്തിന്റെ പേരിൽ പ്രതിപക്ഷം കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. മണ്ഡികൾ അടയ്ക്കാനോ താങ്ങുവില ഇല്ലാതാക്കാനോ നിയമത്തിൽ ശുപാർശയില്ല എന്നും അമിത്ഷാ. കമൽഹാസനെ യു പി എ സഖ്യത്തിലേക്ക് ക്ഷണിച്ച് കോൺഗ്രസ്. തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ കെ എസ് അളഗരി കമലിന് കത്തയച്ചു. മതേതര നിലപാടുള്ള കമൽഹാസന് കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കാൻ കഴിയും. ഒരേ മനസ്സുള്ളവർ ജനങ്ങൾക്കായി ഒരുമിച്ച് നിൽക്കണമെന്നും അളഗി. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വൻ പ്രഖ്യാപനങ്ങളുമായി മഹാസഖ്യം. അധികാരത്തിലെത്തിയാൽ 10 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രകടന പത്രിക. കാർഷിക നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നും വാഗ്ദാനം. ജെ ഡി യു ബി ജെ പി സഖ്യത്തിനും മഹാസഖ്യത്തിന്റെ രൂക്ഷ വിമർശനം. 2 എഞ്ചിനുകൾ ഉള്ള ഭരണം ബീഹാറിന് ഒന്നും നൽകില്ല. വാഗ്ദാനങ്ങൾക്കപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ആർ ജെ ഡി നേതാവും മഹാസഖ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവ്. ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ഐ പി എൽ വാതുവയ്പ്പ് സംഘം പിടിയിൽ. യു പി പോലീസ് പിടികൂടിയത് 5 അംഗ സംഘത്തെ. ഇവരിൽ നിന്ന് 1 ലക്ഷം രൂപയും കാറും മൊബൈൽ ഫോണും പിടിച്ചെടുത്തതായി പോലീസ്. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് സ്ഥിരീകരണം. തെലങ്കാനയിൽ മഴ ശക്തമായി തുടരുന്നു. ഹൈദരാബാദും ഗ്രാമീണ മേഖലകളും ഇപ്പോഴും വെള്ളത്തിൽ. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ കേന്ദ്രം. പ്രളയത്തിൽ സംസ്ഥാനത്ത് ഇതുവരെ മരിച്ചത് 50 പേർ. തെലങ്കാനയിലെ ഗ്രാമീണ മേഖലകളിൽ ഉണ്ടായത് വൻ കൃഷിനാശം. 5,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായതായി സർക്കാരിന്റെ വിലയിരുത്തൽ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ സഹായധനം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു. തിങ്കളാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തെലങ്കാനയ്ക്ക് പുറമെ ആന്ധ്രയുടെ തീരപ്രദേശങ്ങൾ, ഒഡീഷ, തമിഴ്നാട് എന്നിവിടങ്ങളിലും കനത്ത മഴ പെയ്യുമെന്ന് പ്രവചനം. ജമ്മുകശ്മീരിലെ ത്രാലിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരരുടെ ഗ്രനേഡ് ആക്രമണം. 1 CRPF ജവാന് പരിക്ക്. നാട്ടുകാരെ ഒഴിപ്പിച്ച് ഭീകരർക്കായി തെരച്ചിൽ നടത്തുന്നു. ഇന്ത്യൻ സൈന്യം ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സന്നദ്ധമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ചൈനീസ് സൈനികരോട് യുദ്ധത്തിന് തയ്യാറാകാൻ പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആവശ്യപ്പെട്ടതിന് പിന്നാലെ. സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യം വർദ്ധിക്കുന്നതിൽ ബിജെപിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി.
പെൺകുട്ടികളെ രക്ഷിക്കുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്നും രാഹുൽ ഗാന്ധി എംപി നാളെ വയനാട്ടിലെത്തും രണ്ട് ദിവസം നീണ്ട സന്ദർശനത്തിൽ ഔദ്യോഗിക പരിപാടികളിൽ നേരിട്ട് പങ്കെടുക്കും ജാർഖണ്ഡിൽ ഫാദർ സ്റ്റാൻ സ്വാമിയെ എൻഐഎ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം തിരുവനന്തപുരം മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ് വട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിന് മുന്നിൽ പ്രതിഷേധിച്ചു വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാവുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം